ഹലോ, നമസ്കാരം. ഞാൻ സജിനി റജി. സജിനി ഹെയറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ബ്ലൂ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ശംഖുപുഷ്പമാണ്. എല്ലാവരും കണ്ടിട്ടുണ്ട്, ഇത് എല്ലാവരുടെയും വീടുകളിലുള്ള അതായിരിക്കും ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം നമുക്ക് കുറച്ച് പറിക്കാം. നമുക്ക് ഇങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ശംഖുപുഷ്പമുണ്ട്. വയലറ്റും ഉണ്ട്, വെള്ളയുമുണ്ട്. നമുക്കിതിങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് ഈ ശംഖുപുഷ്പം എന്ന് പറഞ്ഞത്. പണ്ട് കാലത്ത് എല്ലാവരുടെയും നമ്മുടെ തൊടി ആയങ്ങളിലും എല്ലാം കണ്ട് വന്നിരുന്ന സാധനം ഇതാണ്, ചെടിയാണ്. ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഇത് വളർത്തുന്നുണ്ട്. വൈറ്റ് ഉണ്ട്, വൈറ്റ് ചെയ്യാൻ നോക്കി വേണം. അപ്പോൾ നമ്മൾ ശംഖുപുഷ്പം പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ശംഖുപുഷ്പമുണ്ട്, അതായത് വൈറ്റുമുണ്ട്, വയലറ്റുമുണ്ട്. നോക്കി, ഇതെല്ലാം വൺ ലെയറുള്ള ശംഖുപുഷ്പമാണ്. ഇനി ഇതുപോലെ തന്നെ ഡബിൾ ലെയറിലുള്ള ശംഖുപുഷ്പമുണ്ട്. നോക്കി, ഈ വൈറ്റ് നോക്കി ഡബിൾ ലെയറിലുള്ള ശംഖുപുഷ്പമാണ്. നോക്കി, പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെയും പറമ്പുകളിലൊക്കെ നിന്നിരുന്നായിരുന്നു ഇത്. അന്ന് നമുക്കിതിൻ്റെ ഒന്നും മെഡിസിനൽ വാല്യൂ എന്തോ അന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇത് നട്ടു വളർത്തുന്നുണ്ട് ശംഖുപുഷ്പം. അതുപോലെ നല്ല മെഡിസിനൽ യൂസുള്ള ഒന്നാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇതിപ്പം വള്ളിയായിട്ടാണ് ഈ ശംഖുപുഷ്പം നമുക്ക് കാണപ്പെടുന്നത്. നോക്കി, ഇതാണ് വള്ളിയായിട്ടാണ് ഇതിൻ്റെ പൂവുണ്ടെന്ന്. അപ്പോൾ ഇതിന് നമ്മ ഇതിന് നല്ല വിത്തുണ്ട്. ഇതാണ് നമ്മളുടെ ബീൻസ് പോലെയാണ് ഇതിൻ്റെ വിത്ത്. നോക്കിയ ചെറിയ ബീൻസിൻ്റെ മാതിരിയുള്ളതാണ് ഇതിൻ്റെ വിത്ത്. ഇത് വിളഞ്ഞ് പാകമാകുമ്പോൾ നമുക്കിത് എടുത്ത് നമുക്ക് കുഴിച്ചിട്ടാൽ ശംഖുപുഷ്പം പെട്ടെന്ന് കിളിർത്ത് വരും. അല്ലാതെ അതിൻ്റെ എന്താ വേരിൽ നിന്നും പടർന്ന് പിടിക്കുന്നതുണ്ട്. കണ്ടോ, നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൽ ധാരാളം ആൻറ്റിയോക്സിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൗന്ദര്യം, മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകൾ അലിയിച്ചു കളയാനായിട്ട് ഈ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉണങ്ങി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഭയങ്കര വിലയാണ്, നമുക്കിതിൻ്റെ വിലയൊന്നും അറിയത്തില്ല. നമ്മൾ ഇതുപോലെ തന്നെ ആമസോണിലൊക്കെ നോക്കാമെങ്കിൽ ഇത്ര ഗ്രാമിന് ഇത്ര രൂപ എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ മെഡിസിനൽ യൂസുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. സ്കിൻ ഡിസീസിന് ഉപയോഗിക്കുന്നു. ഓർമ്മക്കുറവ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് നല്ലതുപോലെ വെട്ടി തിളച്ച് വരണം. നല്ലതുപോലെ നമ്മൾ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ടീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 10 പൂ ഇട്ട് കൊടുക്കാം. ശംഖുപുഷ്പത്തിൻ്റെ പൂ 10 ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഞെരുടിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഞെരുടിയിട്ടിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ വയലറ്റ് പൂ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഇട്ട് കളർ വരണമെങ്കിൽ നമുക്ക് വയലറ്റ് പൂ തന്നെ ഇട്ട് കൊടുക്കണം. ഇതിൽ ഞെരുടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാമേ. നമുക്കിതിൻ്റെ അടപ്പൊന്ന് എടുത്ത് നോക്കാം. എനിക്ക് അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പം എല്ലാം അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട്. ഹെർബൽ ടീ ആണ് ഇത്. അപ്പോൾ നോക്കിയേ, ഇതിനൊരു അരിരുചിയൊന്നുമില്ല. ഇത് നമ്മൾ പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൻ്റെ വേര് ചർമ്മരോഗങ്ങൾക്ക് വേര് അരച്ച് വെണ്ണയ്ക്കകത്ത് ചേർത്ത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഹെർബൽ ടീ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.